സൗത്ത് ആഫ്രിക്ക തോൽപ്പിച്ച് ഇന്ത്യ വേൾഡ് കപ്പ് സ്വന്തമാക്കിയിരിക്കുകയാണ്. 17 വർഷത്തെ ചരിത്രമാണ് ഇന്ത്യ തിരുത്തി കുറിച്ചത്. 2007 ശേഷമാണ് ഇന്ത്യ വേൾഡ് കപ്പ് ഇപ്പോൾ സ്വന്തമാക്കുന്നത്. ധോണിക്ക് ശേഷം രോഹിത് ശർമ്മ വേൾഡ് കപ്പ് സ്വന്തമാക്കിയിരിക്കുകയാണ്. സൗത്ത് ആഫ്രിക്കൻ ടീം ജയിക്കേണ്ട മത്സരമായിരുന്നു. അവസാന നിമിഷമാണ് ഇന്ത്യ കളി തിരിച്ചുപിടിച്ചത്. ഇന്നത്തെ ഇന്ത്യയുടെ വിജയം കണ്ട് പാകിസ്ഥാൻ ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. വിരാട് കോഹ്ലി ഇന്ന് മികച്ച ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത്. അതുകൊണ്ടാണ് ഇന്ത്യക്ക് നല്ല സ്കോറ് ഇന്ന് ലഭിച്ചത്. ഇന്നത്തെ ഇന്ത്യയുടെ വിജയം കണ്ട് പാകിസ്ഥാൻ ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. വേൾഡ് ക്രിക്കറ്റിലെ നമ്പർ വൺ ടീം അത് ഇന്ത്യ തന്നെയാണ്. ഇന്നത്തെ മത്സരം ശരിക്കും ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു. എങ്ങനെയാണ് ഇന്ത്യ കളി ജയിച്ചത്? ഞങ്ങൾക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. സൗത്ത് ആഫ്രിക്ക ജയിച്ച മത്സരമായിരുന്നു, ഞങ്ങൾ അവർ ജയിക്കുമെന്നായിരുന്നു കരുതിയത്. പക്ഷേ ഇന്ത്യൻ ടീമിന്റെ ബോളിംഗ് അത് ശരിക്കും ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. ഇതുപോലത്തെ ഒരു ടീം വേൾഡ് ക്രിക്കറ്റിൽ ഉണ്ടായിരിക്കില്ല. രോഹിത് ശർമ്മയും കോഹ്ലിയും ഇവരാണ് ഇന്ത്യൻ ടീമിനെ വിജയം സമ്മാനിച്ചത്. ഈ രണ്ടുപേരും ഉണ്ടെങ്കിൽ ഇന്ത്യ ഉറപ്പായിട്ടും കപ്പ് നേടും. പാകിസ്ഥാൻ ടീം ഇന്ത്യയുടെ കളി കണ്ടു പഠിക്കട്ടെ. ശരിക്കും ഇന്നത്തെ മത്സരത്തിൽ വിജയം അർഹിച്ചിരുന്നത് ഇന്ത്യ തന്നെയാണ്. ബാറ്റിംഗിലും ബൗളിംഗിലും ഇന്ത്യ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. കളി ജയിച്ച ഇന്ത്യൻ ടീമിനെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നുവെന്ന് ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ വ്യക്തമാക്കി. ഇന്ത്യ കളി ജയിച്ചുവെന്ന് ആർക്കും തന്നെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ക്ലാസന്റെ ആ വെടിക്കെട്ട് ബാറ്റിംഗിൽ കളി ഇന്ത്യ തോറ്റതായിരുന്നു. 30 ബോളിൽ 30 റൺസ് മാത്രമേ സൗത്ത് ആഫ്രിക്കൻ ടീമിനെ വേണ്ടിയിരുന്നുള്ളൂ. അവിടെ നിന്നാണ് ഇന്ത്യ കളി തിരിച്ചുപിടിച്ചത്. ഇതിൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് പാണ്ഡ്യയ്ക്കും ബുംറയ്ക്കുമാണ്. ഈ രണ്ട് താരങ്ങളാണ് ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചത്. ലാസ്റ്റ് ഓവറിൽ പാണ്ഡ്യ മികച്ച ബൗളിംഗ് കാഴ്ചവെച്ചു. മില്ലറെ ഔട്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് ഇന്ത്യ കളി തോറ്റേനെ. പ്രത്യേകിച്ച് സൂര്യകുമാറിന്റെ അകയച്ചേ. സൂര്യയാണ് ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചത്. മില്ലർ പുറത്തായതോടുകൂടി ഇന്ത്യ വിജയം ഉറപ്പിച്ചു. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.